നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വിജയമായി ഓൾറെഡി മാറിയിരിക്കുന്നു അത് ഈ ആഴ്ചയിൽ നിന്ന് ഈ മാസത്തിലേക്കും അതുപോലെ തന്നെ ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറാനുള്ള സാധ്യത പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലമാണ് അറിഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് മലയാള സിനിമയിലെ തന്നെ വലിയ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഏകദേശം അൻപത് കോടിയോട് അടുത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കൻ കണക്കുകളുമായിട്ടല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോട് മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും എടുത്തു പറയണത് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് ആ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒപ്പം വേറെ രണ്ട് മൂന്ന് അന്യഭാഷ ചിത്രങ്ങൾ കൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരിക്കും എന്താണ് ഇപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്മൈലി ഒരു കളിയാക്കി ചിരിക്കുന്ന മറ്റേ കണ്ണീരൊക്കെ ഒരുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്മൈ ഇത് വിട്ടിട്ട് ഒരു പോസ് കമൻറ്റാണ് കണ്ടത് എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് പിന്നീട് എനിക്ക് ആ ഒരു കമൻറ്റിലൂടെ തന്നെ എനിക്ക് ആ ഒരു കമൻറ്റ് ചെയ്തവൻ്റെ പ്രായവും അവൻ്റെ പക്വതയൊക്കെ നമുക്ക് ഏകദേശമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും കാരണം ഈ പറഞ്ഞ കണ്ണൂർ സ്ക്വാഡിൻ്റെ കൂടെ കേരളത്തിൽ റിലീസ് ചെയ്തു എന്ന് പറയുന്ന തമിഴ് സിനിമ എന്ന് പറയുന്നത് ചന്ദ്രമുഖി ടു എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ അല്ലാതെ റിലീസ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഇവൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മലയാളത്തിൽ നിന്ന് ഒരു അറുപത് കോടി എഴുപത് കോടി കളക്ട് ചെയ്യുന്ന മലയാളത്തിൽ വലിയ തരംഗം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയനെ എന്നാണ് ഈ പറഞ്ഞ വ്യക്തി വ്യാഖ്യാനിച്ചിരിക്കുന്നത് മറ്റ് അന്യഭാഷ ചിത്രങ്ങളുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ത്ന്നെയാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എതിരാളി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അത് പച്ചയായ സത്യമാണ് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ചന്ദ്രമുഖി ടു പോലുള്ള വലിയ വലിയ സിനിമകളുടെയൊക്കെ കഥ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും പക്ഷേ ചന്ദ്രമുഖി ടുവിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് തമിഴ്നാട്ടിൽ വലിയ ഒരു വിജയപ്പെട്ട ആ സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറ ഇത് വരുന്ന റിപ്പോർട്ടുകൾ പുറത്തൊന്നും തന്നെ ഒട്ടും തന്നെ ചലനം സൃഷ്ടിക്കാ സൃഷ്ടിക്കാത്ത സിനിമ അടുത്ത ഒരു നൂറ് കോടി ചിത്രമായിട്ട് മാറും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചന്ദ്രമുഖി ടു എന്ന് പറയുന്ന സിനിമ പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ഇവിടെ മലയാളികൾക്ക് ദയിക്കുമെന്ന് കാരണം അത് ലോറൻസിൻ്റെ കുറേ ഊളത്തരങ്ങളും കോമഡി കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ത് നല്ലൊരു ഡയറക്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു തന്നെ നമുക്കിതിനെ കണക്കുകൂട്ടാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ചാവേർ എന്ന് പറയുന്ന സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുകയാണ് അതായത് നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ് അപ്പോൾ അത് നാളെയാണോ റിലീസ് എന്നുള്ളൊരു കാര്യം ഉറപ്പ് ഇതുവരെ പറയാൻ സാധിച്ചിരുന്നില്ല ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ ആഴ്ച റിലീസ് വെച്ചിട്ട് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ കൂടെ ക്ലാഷ് വെക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു തീർച്ചയായിട്ടും ചാവേർ എന്ന് പറയുന്നതും ഒരു വലിയൊരു ഒരു പരീക്ഷണ ചിത്രമാണ് തന്നെ കാരണം കുഞ്ചാക്കോവിനെ ഒരു നടനെ വെച്ചിട്ടാണ് അതുപോലുള്ളൊരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമ ചെയ്തിരിക്കുന്നത് കാരണം അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നാളെ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് അത് ആക്ഷൻ ചിത്രമാണോ അതോ കോമഡിയാണോ അതോ ട്രാജഡിയാണോ ആണോ എന്നൊക്കെയുള്ളത് മനസ്സിലാവത്തുള്ളൂ എന്തുന്നെയാലും വൻ പ്രതീക്ഷ ഉളവാക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ആക്ഷൻ സിനിമകൾക്കിടയിൽ ആക്ഷൻ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചാവേർ എന്ന് പറയുന്നത് അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓളം തന്നെ സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു ടിനു പാപ്പച്ചൻ എന്ന് പറയുന്ന യുവാക്കളുടെ ഹരമായിട്ട് മാറിയ ഒരു ഡയറക്ടറാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ആ സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് കാരണം ഞാൻ ഞാനിന്ന് പ്രധാനപ്പെട്ട തിയേറ്ററുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് നാളത്തെ ഷോൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് കാണാൻ സാധിച്ചു മാത്രവുമല്ല വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് കണ്ണൂർ സ്ക്വാഡിന് അത് ഇതേ വരുന്നത് വെല്ലുവിളിയായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ നാളെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ റിവ്യൂ ഒക്കെ വന്നതിന് ശേഷം ആൾക്കാർ അത് ഏകുമോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട് ഇപ്പം ആ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ചാവേർ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം പറയുന്നത് അത് ഇപ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നാളെ മുതൽ ഒരു വലിയ ഒരു വെല്ലുവിളി വരാൻ പോകുന്നത് തിയേറ്റർ കൗണ്ടുകളുടെ കാര്യത്തിലും ഷോസിൻ്റെ എണ്ണത്തിലുമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന സമയത്ത് വേറെ എതിരാളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ആയിട്ടുള്ള തിയേറ്റർ കൗണ്ടും കിട്ടി മാക്സിമം ആയിട്ടുള്ള ഷോസും കിട്ടി എക്സ്ട്രാ ഷോസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടു ഇന്നലെ അല്ല നാളത്തെ ലുലൂലിൻ്റെ ഷോസിൻ്റെ ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ലുലൂല് ഇന്ന് എട്ട് ഷോപ്പ് ാണ് കണ്ണൂർ സ്ക്വാഡ് കളിക്കുന്നത് പക്ഷേ നാളെ അത് ഏഴ് ഷോ ആയിട്ട് കുറച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു അതായത് ലുലു ഒരു തിയേറ്ററിൽ ഒരു ഷോ കുറച്ചു എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഇതായിട്ട് നമുക്ക് തോന്നില്ല എന്നുണ്ടെങ്കിലും കളക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള ഡിഫറൻസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഭയങ്കരമായിട്ടുള്ള ചാർജസ് അവിടെ അവിടെയുണ്ട് നൈറ്റ് ഷോയിൻ്റെ എണ്ണത്തിലല്ല കുറവ് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത്ര വലിയ ഒരു സംഭവമായിട്ട് അവിടെ പറയാൻ സാധിക്കില്ല എന്നുള്ളതും കൂടി എടുത്തു എടുത്തുപോയിട്ടുണ്ട് പക്ഷേ ഇത് ലുലുവിൻ്റെ മാത്രമല്ല കാര്യം ഞാൻ പറഞ്ഞത് പി വി ആറിൻ്റെ കേസാണ് കൊച്ചിൻ പി വി ആർ ട്രൈസ് അപ്പോൾ ആ ഒരു തിയേറ്ററിൻ്റെ മാത്രം കാര്യമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് എത്രത്തോളം തിയേറ്ററുകൾ ഉണ്ടെന്നും അവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള ഷോസിൻ്റെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് പടം മാറ്റുകയോ ചെയ്യേണ്ടതായിട്ട് വരും ഈ തിയേറ്ററുകളിൽ നിന്ന് പടം മാറ്റേണ്ട ഒരുകും എന്ന് പറയുമ്പോൾ അവിടെയുള്ളൊരു വേറൊരു സംഭവമുണ്ട് അത് പലർക്കും അറിയില്ലാത്ത കാര്യമാണ് ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുന്ന പടം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും എന്നും ഫാൻസുകാർ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ പലപ്പോഴും പല ഇതിനകത്ത് കണ്ടിട്ടുണ്ട് ആക്ച്വലി തിയേറ്റർകാരെ എഗ്രിമെൻറ്റ് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാവേറുമായിട്ട് എഗ്രിമെൻറ്റ് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അതിന് മുമ്പ് ഒരു ഗ്യാപ്പ് എന്നുള്ള ഒരു രീതി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇതുപോലുള്ള സിനിമകൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ എടുത്തിടുന്നത് ആ സിനിമകൾ എത്ര വലിയ ഹിറ്റായി മാറി എന്നുണ്ടെങ്കിൽ പോലും ഇവർ എഗ്രിമെൻറ്റ് വെച്ചിരിക്കും ചാവേറുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാവേർ റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ സിനിമ മാറ്റിയേ മതിയാകൂ അതാണ് റൂള് അത് അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെ അവർ ചെയ്യാറുള്ളൂ കാരണം നിലനിൽപ്പാണ് എല്ലാത്തിൻ്റെയും പ്രധാനം അല്ലാണ്ട് ഈ ഫാൻസുകാർ പറയുന്ന പോലെ ഇത്രയും വലിയ ഹിറ്റുള്ള സിനിമയ്ക്ക് ഹിറ്റുള്ള സിനിമ മാറ്റിയിട്ട് മറ്റേ സിനിമ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ മറ്റവൻ്റെ ആളാണ് മറ്റേ ഇതാണ് ഇതൊക്കെയാണെന്നുള്ള കമൻറ്റുകളൊക്കെ കാണാം നാളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് കഴിഞ്ഞ ആഴ്ച പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ചാവേർ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ ചാവേറിന് ചാർട്ട് ചെയ്ത സിനിമ തിയേറ്ററുകൾ കൂടി നേരെ ഇതിനകത്തേക്ക് വരികയാണ് കണ്ണൂർ സ്ക്വാഡിലേക്ക് വരികയാണ് കാരണം ചാവേറിന് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരാഴ്ചത്തെ ഗ്യാപ്പ് അവിടെ ആ തിയേറ്ററിൽ വരും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഏറ്റവും നല്ല സാധ്യത എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡ് തന്നെയാണ് കാരണം ഒരാഴ്ച കൊണ്ട് അത് അതിപ്പോൾ പരാജയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയുടെ സിനിമയാണ് തിയേറ്ററുകാരെ സംബന്ധിച്ച് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം എത്ര വലിയ പരാജയമാണ് എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള വലിയ വലിയ താരങ്ങളുടെയൊക്കെ സിനിമകൾ ഒരു മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ മിനിമം കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ആ ഒരാഴ്ച ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്നുള്ള കണക്കൂട്ടിലായിരിക്കും അവരിൽ പലരും ഈ സിനിമ ഒരാഴ്ചത്തേക്ക് വേണ്ടി എടുത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവം അവരെ സംബന്ധിച്ചിപ്പോൾ ഒരു ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് കാരണം ഇതേമാതിരിയുള്ളൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഇട്ട സിനിമ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു അടി എന്താണെന്ന് വെച്ചാൽ ചാവേർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഒരു അടി മാത്രവുമല്ല ചാവേർ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ച് വീണ്ടും ഒരു ദിവസം മാത്രം ചാവേർ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണൂർ സ്ക്വാഡിലേക്ക് അവർക്ക് ഷോ ഇടാൻ സാധിക്കത്തില്ല ചാവേർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചാവേറ് പിന്നീട് ആ തിയേറ്ററിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ഓവർ ആവണം ഹോൾഡ് ഓവർ കഴിഞ്ഞാൽ മാത്രം പോരാ മൂന്ന് ദിവസം അടുപ്പിച്ച് ഹോൾഡ് ഓവർ ആവണം എന്നാണ് എൻ്റെ അറിവ് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ ഈ ഫാൻസുകാരല്ല അല്ലാത്തവർ വീഡിയോ പലരും കാണുന്നുണ്ട് അവരാരെങ്കിലും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം എൻ്റെ അറിവ് ഇങ്ങനെയാണ് ഹോൾഡ് ഓവർ ആവുക ഹോൾഡ് ഓവർ ആയാൽ മാത്രം പോരാ മൂന്ന് ദിവസം ആട്ടെ അടുപ്പിച്ച് ഓവർ ആയി കഴിഞ്ഞാലേ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ അജകചാന്ദ്രം അല്ല സോറി ചാവേർ മാറണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ മാത്രമല്ല അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു വട്ടർ ഫ്ലോപ്പായിട്ട് മാറുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രതീക്ഷയെ ഉളവാക്കുന്ന സിനിമ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രത്തിന് ഈ ഒരാഴ്ചത്തേക്ക് ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് ചാവേർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ചാവേറിൻ്റെ ഭാവി ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള സമയങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് എന്ന് കരുതിയും വലിയ തെറ്റ് പറയാൻ സാധിക്കത്തില്ല കാരണം ചാവേർ എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തിനേലും ഇത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന അത്രയും ഒരു വൈഡായിട്ടുള്ള റിലീസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള റിലീസ് വേൾഡ് വൈഡ് എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ ആരാണ്ടോ കമൻ്റ് ചെയ്യുന്നത് കേട്ടു ജി സി സിയിൽ നിന്ന് ഇത്ര കോടി രൂപ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഒരു കോടി രൂപ രൂപയെന്നൊക്കെ പറയും റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഏതൊക്കെയാണെന്നൊന്നും കൂടി പറഞ്ഞു തരണം ജി സി സിയിൽ മാത്രമേ പടം റിലീസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ തള്ളുമ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് തള്ളുകട്ടോ അപ്പോൾ ഈ പറഞ്ഞ മാതിരി ജി സി സിയിലൊക്കെ ഇത്രയും വലിയ വൈഡ് ആയിട്ടുള്ള റിലീസിങ് കണ്ണൂർ സ്ക്വാഡിന് കിട്ടിയിരിക്കുന്നത് പോലെ ഒരിക്കലും അജകജാന്തരത്തിൽ സോറി ചാവേറിന് കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ വലിയ ഒരു വിജയമായിട്ട് ചാവേർ മാറിയാൽ പോലും തീർച്ചയായിട്ടും ചാവേറായിരിക്കും കണ്ണൂർ സ്ക്വാഡിൻ്റെ നിഴലിൽ പോവുക എന്നുള്ള കാര്യത്തിൽ സംശയം ില്ല അല്ലാതെ കണ്ണൂർ സ്ക്വാഡ് ചാവേറിൻ്റെ നിഴലിൽ പോകും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ ചാവേർ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിട്ട് എഴുന്ന ഈ ഒരു വീഡിയോയിൽ പറയുന്നു എന്തും മാറി മറിയാം മലയാള സിനിമയാണ് നാളെ വന്നുകഴിഞ്ഞിട്ട് ചാവേർ ഒരു ഭീകര ഹിറ്റായിട്ട് മാറി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കോടിയൊക്കെ കളക്ട് ചെയ്തെന്നൊക്കെ ഇരിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ അഞ്ച് പൈസ പോലും കിട്ടാതെ ഇടിഞ്ഞുടിഞ്ഞ് വീഴുകയും ചെയ്യും അതിൻ്റെ ഒക്കത്തിൻ്റെ കാരണം അല്ല ഇത് റിയാക്ഷൻ നമുക്ക് നാളെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം